ഹായ് കൂട്ടുകാരെ, പൊന്നൂസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മലബാർ സ്റ്റൈൽ ചിക്കൻ കറി. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ്, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് എണ്ണയിലോട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. കുറച്ചുകൂടി നല്ലതുപോലെ ഒന്ന് വഴന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സാധാരണ ചിക്കൻ കറിയുടെ കൂട്ട് തോനെ ബ്രൗൺ കളർ വരെ വഴറ്റണ്ട. ആ സമയത്തേക്ക് നമുക്ക് ചിക്കൻ, കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് പിടിക്കാനായിട്ട്, റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം നല്ലതുപോലെ പുരട്ടി കൊടുക്കുക. ഉപ്പും മസാലപ്പൊടിയെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ പുരട്ടി നല്ലതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളുടെ ന്യൂസ് വേൾഡ് ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ കൂടി ചിരുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ ജീരകം 2 കഷ്ണം, കുഞ്ഞുള്ളി അല്ലെങ്കിൽ സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്ത് ശേഷം നമ്മൾ ആ അരപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ വേണ്ടേ അത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി അതിലൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഇത്. മലബാർ സ്റ്റൈലിൽ നമുക്ക് പെട്ടെന്ന് തന്നെ, അവർക്ക് കൂടുതൽ എരിവ് ചേർത്ത് കൊടുക്കില്ല, അതുപോലെ തന്നെ നമുക്കും കൂടുതൽ എരിവ് വേണ്ടാത്തവർക്ക് ഇതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി വഴറ്റ് സമയം കളയണ്ട. കൂടുതലായിട്ട് കുറച്ചൊന്ന് വാടി കഴിയുമ്പോൾ നമുക്കിത് അരപ്പൂടെ ചേർത്ത് തിളപ്പിച്ച് അതിൽ വേവിച്ച് വെച്ചിരിക്കുന്നു. നമ്മൾ അരപ്പ് ചേർത്ത് വെച്ച് വേവിച്ച ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. നമ്മളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നമ്മളുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ പൊന്നൂസ് വേൾഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.